ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് ഓർത്തോഗണൽ ആവുക എന്നുള്ളതാണ് പറഞ്ഞത്. എപ്പോഴാണ് പറഞ്ഞത്? നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു കോമ വി ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു ഓർത്തോഗണൽ ആണെന്ന് പറയും അല്ലേ. എ സെറ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഓർ മോർ വെക്ടേഴ്സ് ഇസ് ഇൻ എ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഇസ് സെറ്റ് ടു ബി ഓർത്തോഗണൽ ഇഫ് ഓൾ പെയേഴ്സ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വെക്ടേഴ്സ് ഇൻ ദ സെറ്റ് ആർ ഓർത്തോഗണൽ ആൻഡ് ആൻ ഓർത്തോഗണൽ സെറ്റ് ഇൻ വിച്ച് ഈച്ച് വെക്ടർ ഹാസ് എ നോം വൺ ഈസ് സെറ്റ് ടു ബി ഓർത്തോ നോർമൽ. അപ്പോൾ എന്താണ് പറഞ്ഞതെന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് ഒരു സെറ്റ് എടുക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നെടുത്തു വിചാരിക്കുക. ഈ സെറ്റ് ഓർത്തോഗണലാണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സ് വണ്ണും എക്സ് ടുവും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്താണ്? സീറോ ആണ്. എക്സ് വണ്ണും എക്സ് ത്രീയും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്താണ്? സീറോ ആണ്. എക്സ് ടുവും എക്സ് ത്രീയും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആണ്. എന്നുവെച്ചാൽ എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാക്കുക. ഏത് രണ്ട് ആൾക്കാരെ എടുത്താലും അവർ തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ് വൺ എക്സ് ടു ഇന്നർ പ്രൊഡക്റ്റ് സീറോ, എക്സ് ടു എക്സ് ത്രീ ഇന്നർ പ്രൊഡക്റ്റ് സീറോ, എക്സ് വൺ എക്സ് ത്രീ ഇന്നർ പ്രൊഡക്റ്റ് സീറോ. ഓക്കേ. ഇനി ഓർത്തോ നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഓർത്തോഗണൽ ആവണം പ്ലസ് എന്തായിരിക്കണം? നോം എക്സ് വൺ ഈക്വൽ ടു വൺ ആണെങ്കിൽ ഇതൊരു ഓർത്തോഗണൽ എലമെൻ്റ് ആണ്, ഓർത്തോ നോർമൽ എലമെൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും നോം വൺ ആണെങ്കിൽ, നോം എക്സ് വണ്ണിൻ്റെയും നോം ഓർത്തോ ഇതാണ്, എക്സ് ടുവിൻ്റെയും നോം വൺ ആണ്, എക്സ് ത്രീൻ്റെയും നോം വൺ ആണെങ്കിൽ നമ്മൾ വിളിക്കുക സെറ്റിനെ ഓർത്തോ നോർമൽ സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ. അപ്പോൾ എന്താണ് ഓർത്തോ നോർമൽ, എന്താണ് ഓർത്തോഗണൽ? നമ്മൾ പറഞ്ഞു ഓർത്തോഗണൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? ആ സെറ്റിനകത്തുള്ള ഏത് രണ്ട് വെക്ടേഴ്സിൻ്റെയും ഇന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഓർത്തോ നോർമൽ ആവണമെങ്കിൽ എന്ത് വേണം? ആ തന്നിരിക്കുന്ന വെക്ടേഴ്സിൻ്റെ നോം എടുത്താൽ എന്തായിരിക്കണം? വൺ ആയിരിക്കണം. ഓക്കെ. ഇനി ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി അവർ പറയുന്നത്, ഒരു വെക്ടർ വി ഉണ്ടെന്ന് വിചാരിക്കുക. ആ വെക്ടറിനെ നോർമലൈസ് ചെയ്യാൻ നമ്മൾ ചെയ്യുക, ആ വെക്ടറിൻ്റെ നോം കൊണ്ട് അതിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതെന്തായിരിക്കും? പുതിയൊരു വെക്ടറായിരിക്കും അല്ലേ. ഈ വെക്ടറിൻ്റെ നോം എടുത്താൽ അത് എന്ന് പറയുന്നത് ഈക്വൾ ടു എന്താണ്? വൺ ആണ്. കാരണം ദിസ് ബൈ ഡെഫിനേഷൻ എന്ത് വരുന്നത്? ദിസ് ഈസ് വൺ ബൈ നോം ബി. ഒരു കെ ആണത്, അത് പുറത്ത് വരും, ഇൻ ടു നോം ബി ചെയ്യേണ്ടി വരും, അത് ഈക്വൾ ടു എന്താണ്? വൺ വരും. സോ ഏത് വെക്ടറിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോർമലൈസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ നോം എടുത്താൽ മതി. ഒരു കണ്ടീഷൻ മാത്രമേ വേണ്ടൂ. എന്ത്? ഈ താഴത്തെ നോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഓർത്തോഗണലായിട്ടുള്ള ഏത് സെറ്റ് തന്നാലും ആ ഓർത്തോഗണലായിട്ടുള്ള ആളിനെ എന്താക്കാൻ പറ്റും? ഓർത്തോ നോർമൽ സെറ്റാക്കി മാറ്റാൻ പറ്റും. ഓക്കെ. എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന ആളിൻ്റെ അതിൻ്റെ നോം വെച്ച് അല്ലെങ്കിൽ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റും. അതാണ് നോർമലൈസിങ് വി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നോം യു ഈക്വൽ ടു വൺ ബൈ നോം വി ഇൻറ്റു വി ഈക്വൽ ടു വൺ ബൈ നോം വി ഇൻറ്റു നോം വി ഈക്വൽ ടു വൺ. ഇതാണ് ഈ പറഞ്ഞ കാര്യം. ഓക്കെ. ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് വി വൺ വി ടു വി ത്രീ വേർ വി വൺ ഈക്വൽ ടു സീറോ വൺ സീറോ, വി ടു ഈക്വൽ ടു വൺ സീറോ വൺ, വി ത്രീ ഈക്വൽ ടു വൺ സീറോ മൈനസ് വൺ ഈസ് ആൻ ഓർത്തോഗണൽ സെറ്റ് ഇൻ ആർ ത്രീ, ഇറ്റ് ഇൻ ആർ ത്രീ വിത്ത് യൂക്ലിഡിയൻ ഇൻ എ പ്രൊഡക്റ്റ് ആൻഡ് ഫൈൻ ആൻ ഓർത്തോനോമൽ സെറ്റ് ഇൻ ആർ ത്രീ ബൈ നോർമലൈസിങ് എബോവ് സെറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണിക്കണം? അവർ ഓർത്തോഗണലാണ് ആര്? വി വൺ വി ടു വി ത്രീ എന്ന് കാണിക്കണം. എങ്ങനെയാണ് കാണിക്കുക? ആ വി വൺ വി ടു വി ത്രീ എന്ന് പറഞ്ഞ സെറ്റിലെ ഏത് രണ്ട് വെക്ടേഴ്സ് എടുത്താലും അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആണെന്ന് ആദ്യം കാണിക്കണം. അപ്പോൾ ഏതൊക്കെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കാനുള്ള ഓപ്ഷനല്ലേ? വി വൺ വി ടു, വി വൺ വി ത്രീ, വി ടു വി ത്രീ. അപ്പോൾ മൂന്ന് ഇന്നർ പ്രൊഡക്റ്റാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. വി വൺ വി ടു എന്ന് പറഞ്ഞാൽ എന്താണ്ടാവുക? സീറോ ഇൻറ്റു സി വൺ പ്ലസ് വൺ ഇൻറ്റു സീറോ പ്ലസ് സീറോ ഇൻറ്റു വൺ. ഇപ്പോൾ ഇവിടുത്തെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എങ്ങനെ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ള വെക്ടറിൽ. ഇതിൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇന്നർ പ്രൊഡക്റ്റ്, വൈ വൺ വൈ ടു വൈ ത്രീ ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള സാധാരണ രീതിയിൽ ഇന്നർ പ്രൊഡക്റ്റ് യൂക്ലിഡ് ഇന്നപ്പെടുന്ന പറഞ്ഞാൽ എക്സ് വൺ വൈ വൺ പ്ലസ് എക്സ് ടു വൈ ടു പ്ലസ് എക്സ് ത്രീ വൈ ത്രീ എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അത് പ്രകാരം ഇവിടെ എന്ത് വരും? ഇസ് ഈസ് ഈക്വൽ ടു സീറോ വൺ ഇൻറ്റു വൺ സീറോ ഇൻറ്റു സീറോ വൺ ഈക്വൽ ടു സീറോ. അടുത്താണ് എന്താ വരിക? വി വൺ വി ത്രീ. വി വൺ വി ത്രീ എന്താ വരിക? സീറോ ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു സീറോ പ്ലസ് സീറോ ഇൻറ്റു മൈനസ് വൺ എന്തായിരിക്കും? സീറോ.
V2 V3 എന്താ വരിക 1 × 1 പ്ലസ് 0 × 0 പ്ലസ് 1 × −1 അതായത് ഇവിടെ 1 വന്നിട്ടുണ്ട് ഇവിടെ മൈനസ് 1 വന്നിട്ടുണ്ട് അപ്പോൾ സമ്മെടുക്കുമ്പോൾ 0 ആവും ദാറ്റ് ഈസ് V1 V2 V3 എന്ന് പറഞ്ഞാൽ എന്താണ് ഓർത്തോഗണൽ സെറ്റാന്നുള്ളത് ഉറപ്പായി ഇനി എന്താ കാണിക്കേണ്ടത് ഇതിനെ നോർമലൈസ് ചെയ്യണം അതിനെന്താ ചെയ്യുക തന്നിരിക്കുന്ന വെക്ടറിൻ്റെ നോമ് 1 ആണോ എന്ന് ആദ്യം നോക്കുക 1 അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന വെക്ടറിൻ്റെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ നോം വെച്ച് അതിനെ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്താൽ ആ വെക്ടർ എന്തായി മാറും നോർമലൈസ് ആയി ചെയ്യാൻ പറ്റും ഓക്കെ സോ V1 നോം എന്താ നോക്കി നോം ഓഫ് V1 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഇന്ന പ്രൊഡക്റ്റ് V1 ഹോൾ പവർ 1/2 ആണ് ചെയ്യുക അല്ലേ V1 ചെയ്യുമ്പോൾ എന്താവും 0² 1² എക്സെട്ര ഈക്വൽ ടു 1 തന്നെയാണ് V2 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് √2 ആണ് വന്നത് V3 തേപ്പ് √2 ആണ് കിട്ടിയത് അപ്പോൾ V1 V2 നോർമൽ 1 അല്ലാത്തതുകൊണ്ട് അവരെന്തല്ല നോർമലൈസ് ആയിട്ടില്ല അപ്പോൾ അതിനെന്ത് ചെയ്യണം അതിന് തന്നിരിക്കുന്ന വെക്ടറിനെ അതിൻ്റെ നോം വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നോർമലൈസ് ചെയ്യാം അല്ലേ ഇറ്റ് ഈസ് U1 = 0 1 0 എന്നെ മാറ്റമില്ല U2 എന്ത് ചെയ്യും അതിനെ തന്നിരിക്കുന്ന വെക്ടറിനെ 1 0 1 √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക U3 −1 എന്ന് പറഞ്ഞ വെക്ടറിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പുതുതായിട്ടുള്ള U3 U2 നോം എടുത്തത് തന്നെ വരും നോം ഓഫ് U2 എന്ന് പറയണതും നോം ഓഫ് U3 എന്ന് പറയണതും എന്തന്നെയായിരിക്കും 1 ആയിരിക്കും ഓക്കെ സോ നമുക്ക് ഓർത്തോഗണലും ഓർത്തോ നോർമലും ആയിട്ടുള്ള എന്ത് കിട്ടി സെറ്റ് കിട്ടി ഇത് അവർ ഓർത്തോഗണൽ തന്നെ അല്ലേ എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പ് വരുത്തുന്നു ഇന്നപ്പോൾ U1 U2 എടുത്താൽ എന്തുവരും 0 × 1/√2 1 × 0 0 × 1√2 നോക്കുക ഇവിടെ നോക്കി അറിയാം ഇവിടെ ചെയ്തത് അതായത് U1 U2 ഇന്നപ്പോഴത്തെടുത്താൽ 0 × 1/√2 പ്ലസ് 1 × 0 പ്ലസ് 0 × 1/√2 ഇതിന് കിട്ടി 0 ഇനി അടുത്തെന്താ 1 × 1/√2 × 1/√2 1 വന്നു 0 × 0 0 തന്നെ 1/√2 × −1/√2 ദാറ്റ് ഈസ് −1 ഈക്വൽ എന്തായി 0 ഇനി ആരാ ഇവർ തമ്മിൽ 0 × 1/√2 0 1 × 0 0 0 × −1/2 0 ദാറ്റ് ഈസ് U1 U2 ഇന്നപ്പുറം 0 ആണ് U1 U3 ഇന്നപ്പുറം 0 ആണ് U3 U2 ഇന്നപ്പുറത്തും 0 ആണ് U1 U2 ഇന്നപ്പുറത്തും 0 ആണ് സോ നമുക്ക് കിട്ടിയ പുതിയ സെറ്റ് എന്താണ് പ്രത്യേകത ഉള്ളത് U1 U2 U3 എന്ന് പറയുന്നത് ഓർത്തോ നോർമൽ സെറ്റിൻ R3 വിത്ത് യൂക്ലിഡിയൻ ഇന്ന പ്രൊഡക്റ്റ് ഓക്കെ സോ അടുത്ത നമ്മൾ തിയറാണ് പറയാൻ പോകുന്നത് ലെറ്റ് എസ് ഈക്വൽ ടു V1 V2 എക്സെട്ര VN VN ഓർത്തോഗണൽ സെറ്റ് ഓഫ് നോൺ സീറോ വെക്ടേഴ്സ് ആൻഡ് ഇന്ന പ്രൊഡക്റ്റ് സ്പേസ് ദെൻ ദ സെറ്റ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്താണെന്ന് ഡെഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എന്തായിരുന്നു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് V1 V2 എക്സെട്ര VN ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആവണമെങ്കിൽ K1 V1 പ്ലസ് K2 V2 പ്ലസ് എക്സെട്ര KN VN = 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാലേഴ്സ് K1 K2 എക്സെട്ര KN = എന്തായിരിക്കണം 0 വരണം അതായത് സ്കാലേഴ്സ് 0 ആവുമ്പോൾ മാത്രമേ അവരുടെ കോമ്പിനേഷൻ 0 ആവാൻ പാടുള്ളൂ അല്ലേ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് V1 V2 V3 എക്സെട്ര VN ഓർത്തോഗണൽ സെറ്റാണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം അവർ ലീനിയർലി സോ നമ്മളിവിടെ ചെയ്യണത് എന്താ V1 V2 എക്സെട്ര VN എന്ന് പറയുന്നത് ഓർത്തോഗണൽ സെറ്റാണെന്ന് എടുത്തിട്ടുണ്ട് ഓർത്തോഗണലായാൽ അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നാണ് കാണിക്കേണ്ടത് ഓക്കെ ലെറ്റ് എസ് ഈക്വൽ ടു V1 V2 എക്സെട്ര VN VN ഓർത്തോഗണൽ സെറ്റ് ഓഫ് നോൺ സീറോ വെക്ടേഴ്സ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഓക്കെ ഫോർ സം സ്കാലേഴ്സ് K1 K2 എക്സെട്ര KN നമ്മൾ സീറോ വെക്ടർ അതിനകത്ത് എടുക്കാറില്ല സീറോ വെക്ടർ എടുത്താൽ ഉറപ്പായിട്ട് എന്താണ് നോൺ സീറോ വെക്ടേഴ്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി കോമ്പിനേഷൻ എടുത്തു K1 V1 K2 V2 എക്സെട്ര KN VN = 0 എടുത്തു ഈ തന്നിരിക്കുന്ന ഈ പുതിയ ആളിനെ ആദ്യം V1 അല്ലെങ്കിൽ VI വെച്ച് നമ്മൾ എന്തെടുക്കുക ഇന്ന പ്രൊഡക്റ്റ് എടുക്കുക അപ്പോൾ എന്താണ്ടാവുക ദിസ് ഈസ് ഈക്വൽ ടു K1 V1 പ്ലസ് K2 V2 പ്ലസ് എക്സെട്ര KN VN ഇന്ന പ്രൊഡക്റ്റ് VI ചെയ്തു എന്താ വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു ഇയാളെന്ന് പറഞ്ഞാൽ ആരാണ് 0 ആണ് അല്ലേ ദാറ്റ് ഈസ് 0 × VI ഈക്വൽ ടു എന്താ 0 ആണ് സോ രണ്ട് സൈഡും ഇന്ന പ്രൊഡക്റ്റ് എടുത്താൽ ഒരു സൈഡിൽ 0 കിട്ടി ഈ സൈഡിലെ ആൻസർ എന്താണെന്ന് നോക്കാം അതായത് ഏതിലെ ആൻസർ നമ്മുടെ K1 V1 K2 V2 KN VN VI ഇന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം ഇന്ന പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ K1 × V1 VI ഇന്ന പ്രൊഡക്റ്റ് പ്ലസ് K2 × V2 VI ഇന്ന പ്രൊഡക്റ്റ് പ്ലസ് എക്സെട്ര KN VN VI ഇന്ന പ്രൊഡക്റ്റിന് എഴുതാം അല്ലേ രണ്ടാമത്തെ കണ്ടീഷൻ അങ്ങനെയായിരുന്നു U plus V, U plus V, W ഇന്ന പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു U, W ഇന്ന പ്രൊഡക്റ്റ് പ്ലസ്
വി കോമ ഡബ്ല്യുവിൻ്റെ ഇന്നർ പ്രൊഡക്റ്റിന് എഴുതാൻ പറ്റുമായിരുന്നു. അതേ രീതിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ കെ യു ഇൻറ്റു വിൻ്റെ ഇന്നർ പ്രൊഡക്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു? കെ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. ഈ രണ്ട് കണ്ടീഷൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുവരും നമുക്ക്? എന്ത് കിട്ടി ഇവിടെ? ഇയാളെ ഈക്വൽ ടു ആരാ? ഈ ആളിലെ വി ഐ ഐ വരുമ്പോൾ മാത്രം എന്താവും? ദാറ്റ് ഈസ് ഈ ഇന്ന പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കും? വി ജെ വി ഐ ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് സെയിം അല്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഇന്ന പ്രൊഡക്റ്റ് എന്തായി പോവും? സീറോ അല്ലാത്തതായി പോവും. സെയിം ആവുന്ന സമയത്ത് അവരെന്താവും? വി ഐ വരുമ്പോൾ മാത്രമാണ്, ദാറ്റ് ഈസ് എന്ത് കിട്ടും നമുക്ക്? ഇന്ന പ്രൊഡക്റ്റ് കെ ഐ ഇൻറ്റു, ബാക്കി എല്ലാ ടേംസും സീറോ ആവും, ആര് മാത്രമേ ബാക്കി വരുള്ളൂ, കെ ഐ ഇൻറ്റു ഇന്ന പ്രൊഡക്റ്റ് വി ഐ മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാക്കി വരും, ഈക്വൽ ടു സീറോ. പക്ഷേ ഇന്ന പ്രൊഡക്റ്റ് വി ഐ വി ഐ എന്താവാൻ പാടില്ല? സീറോ ആവാൻ പാടില്ല. കാരണം അത് വി ഐ ഇന്ന പ്രൊഡക്റ്റ് സീറോ ആയിക്കഴിഞ്ഞാൽ വി ഐ എന്തായി മാറണം? ഈക്വൽ ടു സീറോ ആവും. അത് കോൺട്രഡിക്ഷൻ ആവും. കാരണം നമ്മൾ എടുത്ത അസംഷൻ പ്രകാരം വി ഐസ് നോൺ സീറോ വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ ആര് സീറോ ആവണം? കെ ഐ സീറോ ആയി പറ്റുള്ളൂ. ദാറ്റ് മീൻസ് അപ്പോൾ കെ ഐ സീറോ ആയി. സിമിലിയർലി വി ക്യാൻ കണ്ടിന്യൂ ദിസ് പ്രോസസ് ഫോർ എവറി ഐ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്രാ ടു എൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ വൺ ഈക്വൾ ടു സീറോ, കെ ടു ഈക്വൾ ടു സീറോ, എക്സെട്ര കെ എൻ ഈക്വൾ ടു സീറോ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് കാണിച്ചു? ലീനിയർ കോമ്പിനേഷൻ കെ വൺ വി വൺ പ്ലസ് കെ ടു വി ടു എക്സെട്ര കെ എൻ വി എൻ ഈക്വൾ ടു സീറോ എന്ന് എടുത്താൽ എങ്ങനെ കിട്ടുമെന്ന് കാണിച്ചു. കറസ്പോണ്ടിങ് സാലേഴ്സ് കെ വൺ കെ ടു എക്സെട്ര കെ എൻ ഈക്വൾ ടു സീറോ വന്നാലേ പറ്റുള്ളൂ എന്ന് കാണിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വി വൺ വി ടു വി ത്രീ എക്സെട്ര വി എൻ എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ വെക്റ്റേഴ്സ് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. എന്താ നമ്മൾ പ്രൂവ് ചെയ്തത്? വി വൺ വി ടു എക്സെട്ര വി എൻ എന്ന് പറയുന്ന ആൾക്കാർ ഓർത്തോഗണൽ സെറ്റാണെങ്കിൽ അവരെന്താന്ന് നമ്മൾ കാണിച്ചു? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓർത്തോഗണൽ ആൻഡ് ഓർത്തോനോമൽ ബേസിസ്. സിൻസ് ആൻ ഓർത്തോനോമൽ സെറ്റ് ഈസ് ആൻ ഓർത്തോഗണൽ ആൻഡ് സിൻസ് ഇറ്റ്സ് വെക്ടേഴ്സ് ആർ നോൺ സീറോ ആൻഡ് നോൺ വൺ, എവരി ഓർത്തോനോമൽ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അത് നമുക്കറിയാം. ഇനി നമ്മൾ എന്താണ് ഒരു ഓർത്തോനോമൽ ബേസിസ് ഡിഫൈൻ ചെയ്യുകയാണ്? ആൻഡ് ഇന്ന ഇന്ന പ്രൊഡക്റ്റ് സ്പേസ് എ ബേസിസ് കൺസിസ്റ്റ് ഓഫ് ഓർത്തോനോമൽ വെക്റ്റേഴ്സ് ഈസ് കാൾഡ് ഓർത്തോനോമൽ ബേസിസ് ആൻഡ് ദ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ഈസ് കാൾഡ് ഓർത്തോഗണൽ ബേസിസ്. അപ്പോൾ ഓർത്തോനോമൽ ബേസിസും ഓർത്തോഗണൽ ബേസിസും എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. ബേസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്പാനിങ്ങും അതുപോലെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ബേസിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആ തന്നിരിക്കുന്ന ആ വെക്റ്റേഴ്സ് ഓർത്തോനോർമൽ ആണെങ്കിൽ അതിനെ ഓർത്തോനോർമൽ ബേസിസ് എന്ന് വിളിക്കും, ഓർത്തോഗണൽ ആണെങ്കിൽ ഓർത്തോഗണൽ ബേസിസ് എന്ന് വിളിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയാം നമുക്ക്. മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ ഓഫ് ഓർത്തോനോർമൽ ബേസിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ബേസ് ഓഫ് ആർ എൻ. ആരാ? ഇ വൺ ഈക്വൾ ടു വൺ സീറോ സീറോ, ഫസ്റ്റ് എൻട്രി മാത്രം വൺ വരിക. ഇ ടു സീറോ വൺ സീറോ സീറോ എക്സെട്ര, സെക്കൻഡ് എൻട്രിയിൽ മാത്രം വൺ വരിക. ഇ എൻ ഈക്വൾ ടു സീറോ സീറോ എക്സെട്ര, എൻത്ത് എൻട്രിയിൽ മാത്രം വൺ വരിക. ഇവരുടെ ഇന്ന പുറത്ത് എടുത്താൽ എന്താവുക? നോക്കിയാൽ ഇ വൺ ഇ ടു എടുത്തിട്ടുണ്ടാവുക, ഇത് വൺ ഇൻറ്റു സീറോ ആണ്, ബാക്കിയെല്ലാം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ വരും. ദാറ്റ് ഈസ് ഏത് ഇ ഐ ഇ ജെ എടുത്താലും ഇന്നപ്പുറത്ത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഏത് ഇ ഐ എടുത്താലും നോം എന്തായിരിക്കും? വൺ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഈ സ്റ്റാൻഡേർഡ് ബേസിസ് അവർ ഓർത്തോ നോർമൽ ബേസിസിന് എക്സാമ്പിളാണ്. ഓക്കെ, നൗ കൺസിഡർ ദ വെക്റ്റർ സ്പേസ് പി എൻ. അടുത്ത എക്സാമ്പിൾ, കൺസിഡർ ദ വെക്റ്റർ സ്പേസ് പി എൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. പി ഈക്വൾ ടു പോളിനോമിയലാണ്, ക്യൂ പോളിനോമിയലാണ്. ഇന്ന പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ, സ്റ്റാൻഡേർഡ് ഇന്ന പ്രൊഡക്റ്റ് പോളിനോമിയൽസിൽ. എന്താ? ഇഫ് കോഫിഷ്യൻസ് എ നോട്ട് ഇൻറ്റു ബി നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു ബി വൺ പ്ലസ് എക്സെട്ര എ എൻ ഇൻറ്റു ബി എൻ. അല്ലേ, ഈ ഇതിൻ്റെ നോം എന്തായിരുന്നു? നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫിഷ്യൻസിൻ്റെ സ്ക്വയറുകളുടെ റൂട്ട്, സമ്മുകളുടെ റൂട്ട്. ദാറ്റ് ഈസ് എ നോട്ട് സ്ക്വയർ പ്ലസ് എ വൺ സ്ക്വയർ പ്ലസ് എക്സെട്ര എ എൻ സ്ക്വയറിൻ്റെ. യു ഷുഡ് ബി ഏബിൾ ടു സീ ദാറ്റ് ദ ഫോമുലാസ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ബേസിസ് വൺ എക്സ് എക്സ് സ്ക്വയർ എക്സെട്ര എക്സ് ടു എനിസ് ആൻഡ് ഓർത്തോനോമൽ ബേസിസ് ഫോർ പി എൻ വിത്ത് റെസ്പെക്ട് ടു ദ ഇന്നർ പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിൽ അത് കുറച്ചുകൂടി പറയാം. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കുക. അവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പി ടു എടുക്കാം. ഓക്കെ, ലെറ്റ് പി ടു ഓഫ് എക്സ് എടുത്തു വിചാരിക്കുക. പി ടു ഓഫ് എക്സ് എടുത്തിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ഡിഗ്രി ഡി ആണെങ്കിൽ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. ദാറ്റ് ഈസ് ഒരു പോളിനോമിയൽ എടുത്താൽ എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ ആയിരിക്കും. വേറെ പോളിനോമിയൽ എടുത്താൽ ബി നോട്ട് പ്ലസ് ബി വൺ എക്സ് പ്ലസ്
ബി ടു എക്സ് സ്ക്വയർ ആയിരിക്കും. ഇന്നപ്പുറത്ത് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എ നോട്ട് ബി നോട്ട് പ്ലസ് എ വൺ ബി വൺ പ്ലസ് എ ടു ബി ടു ആണ് ഇന്നപ്പുറത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നപ്പുറത്ത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ ആരെയാണ് പറയുന്നത്? വൺ എക്സ് കോമ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെറ്റ് എടുക്കണം അല്ലേ. ഈ വൺ എക്സ് കോമ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻറ്റിനെ എഴുതുമ്പോൾ സത്യത്തിൽ അവരെങ്ങനെ ഇരിക്കുക? കോർഡിനേറ്റ് വൈസ് ആയിട്ട് അവരെ റെപ്രസെൻറ്റ് ചെയ്താൽ ഇതെന്ന് പറയണത് ഫസ്റ്റ് വൺ പ്ലസ് സീറോ എക്സ് പ്ലസ് സീറോ എക്സ് സ്ക്വയർ ആണ് വൺ എന്ന് പറഞ്ഞാൽ അല്ലേ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പ്ലസ് വൺ എക്സ് പ്ലസ് സീറോ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പ്ലസ് സീറോ എക്സ് പ്ലസ് വൺ എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അവരുടെ ഇന്ന പ്രൊഡക്റ്റ് ഈ പറഞ്ഞ രീതിയിൽ എടുത്താൽ വണ്ണിൻ്റെയും എക്സിൻ്റെയും ഇന്ന പ്രൊഡക്റ്റ് ആണ് എടുക്കണമെന്ന് വെച്ചാൽ എന്തുണ്ടാവും? വൺ ഇൻറ്റു സീറോ പ്ലസ് സീറോ ഇൻറ്റു വൺ പ്ലസ് സീറോ ഇൻറ്റു സീറോ ആണ് എന്താ വരിക? ഈക്വൽ ടു സീറോ ആണ് വരിക അല്ലേ. ഇനി എക്സ് കോമ എക്സ് സ്ക്വയറിൻ്റെ ഇന്ന പ്രൊഡക്റ്റ് എടുത്താൽ എന്താണ്ടാവുക? സീറോ ഇൻറ്റു സീറോ പ്ലസ് വൺ ഇൻറ്റു സീറോ പ്ലസ് സീറോ ഇൻറ്റു വൺ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ആണ്. ഇനി വൺ കോമ എക്സ് സ്ക്വയറിൻ്റെ ഇന്ന പ്രൊഡക്റ്റ് എടുത്താൽ എന്താവുക? വൺ ഇൻറ്റു സീറോ പ്ലസ് സീറോ ഇൻറ്റു സീറോ പ്ലസ് സീറോ ഇൻറ്റു വൺ ആണ്. അതായതും സീറോ ആണ് അല്ലേ. ഇനി ഓരോരുത്തരുടെയും നോം എടുത്താൽ എന്താണ്ടാവുക? ഓരോ നോം എടുത്തു കഴിഞ്ഞാൽ നോം വൺ എന്ന് പറയണതും ഈക്വൽ ടു നോം എക്സ് എന്ന് പറയണതും ഈക്വൽ ടു ആരായിരിക്കും? നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്തിനാണ്? വൺ തന്നെയാണ് അല്ലേ. വൺ സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ വൺ സ്ക്വയർ, ഇവിടെ വൺ സ്ക്വയർ ഉണ്ട്. സോ ഇത് വൺ എക്സ് എക്സ് സ്ക്വയർ എന്ന് പറയണത് ഈ സ്റ്റാൻഡേർഡ് ഈ മൾട്ടിപ്ലിക്കേ ഇന്ന പ്രൊഡക്റ്റ് പ്രകാരം പി ടു ഓഫ് എക്സ് എന്ന് പറഞ്ഞ സെറ്റിൻ്റെ എന്താണ് സ്റ്റാൻഡേർഡ് ഓർത്തോനോമൽ ബേസിസ് ആണ്. അപ്പോൾ സിമിലിയർലി ഫോർ nth ഡിഗ്രി പോളിനോമലിൻ്റെ പി എൻ ഓഫ് എക്സിൻ്റെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെറ്റ് വൺ എക്സ് എക്സ് സ്ക്വയർ എക്സെട്രാ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നതിൻ്റെ ഓർത്തോനോമൽ ബേസിസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.